പ്രിയമുള്ളവരെ, അപ്പൊ നമ്മുടെ ഇന്നലെ ഇട്ട വീഡിയോ ക്ലിപ്പിന്റെ ബാക്കി നമ്മുടെ ആസിം വെളിമണ്ണയുടെ ഉപ്പ പറയുന്ന കാര്യങ്ങൾ, അനുഭവം എങ്ങനെയാണ്, എന്താണ്, എങ്ങനെ എന്നുള്ളത് വിശദമായിട്ട് അദ്ദേഹത്തിന്റെ വാപ്പ വിവരിക്കുന്നുണ്ട്. അപ്പൊ അത് ഒന്ന് കേട്ടു നോക്കാം. ധാർമ്മികതയ്ക്ക് നമ്മളിങ്ങനെ അത്ഭുതത്തോടുകൂടി പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് മകൻ കാരണമായി ഇന്ന് ആ തിരുമുറ്റത്തെത്താൻ വേണ്ടി വളരെ സന്തോഷമുണ്ട്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നത്, അന്ന് ഞങ്ങൾ പടത്തുമ്മൽ പള്ളിയിൽ ഞങ്ങളുടെ നർസ് വാർഷികം പരിപാടി വെച്ചപ്പോൾ, അന്ന് നമ്മുടെ സ്ഥാപനത്തിൻ്റെ എല്ലാമെല്ലാമായ പ്രിയപ്പെട്ട കെ ടി മാധ്യമത്തിന് ഉന്നതമായ ദർജകൾ നൽകിയിട്ട് ആ മഹാനുഭാവൻ അന്ന് സ്വാഗതം പറഞ്ഞു ഞാനായിരുന്നു. അപ്പം ഞാൻ പ്രസംഗിച്ച ചില വാക്കുകളിൽ നിന്ന് അദ്ദേഹം അന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞത് ഇന്നും എനിക്കതൊരു വലിയൊരു സമ്മാനമായി ഞാൻ ഇന്ന് കാണുകയാണ്. അപ്പം അങ്ങനത്തെ ആ മഹാനുഭാവൻ്റെ സ്ഥാപനത്തിൻ്റെ തിരുവനന്തപുരത്ത് എത്താൻ കഴിഞ്ഞതിൽ, മകനിലൂടെ എത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു, അഭിനന്ദിക്കുക. പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. ആസിമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വൈപ്പ് മാഷ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആസിമ, പിന്നെ ആസിമിൻ്റെ ജനങ്ങൾക്കൊക്കെ അറിയാം, ആസിമ ഈ ലോകത്തേക്ക് വരരുത് എന്ന് ഡോക്ടർമാർ നിർബന്ധിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അള്ളാഹുവിൻ്റെ തീരുമാനം എന്നോണം ആസിം ഭൂമിയിലേക്ക് വന്നു. ഒരുപാട് പ്രയാസങ്ങൾ നിറഞ്ഞ കാലഘട്ടത്തിലൂടെ കടന്നുപോയി. അങ്ങനെ സ്കൂളിൽ ഒന്നിനും രണ്ടിലും ആസിം പോയിട്ടില്ല. മൂന്നാം ക്ലാസ്സിലാണ് ആസിം സ്കൂളിലേക്ക് പോയി തുടങ്ങിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആസിമിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് സ്കൂളിലേക്ക് എത്തിയത് മുതലാണ്. അതായത് മറ്റുള്ള കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നു, അതൊക്കെ കാണുമ്പോൾ എനിക്കും അതുപോലെ ചെയ്യണം എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി വരുന്നത് സ്കൂളിലൂടെയാണ്. അങ്ങനെ സ്കൂൾ അന്ന് എൽ പി സ്കൂളായിരുന്നു. അപ്പോൾ ആ സ്കൂൾ നാല് കഴിഞ്ഞപ്പോൾ കുറച്ച് ദൂരെ പോയി പഠിക്കണം. അപ്പോൾ അവന് മാനസികമായിട്ട് വലിയ പ്രയാസമാണ്. അങ്ങനെ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന് കാലുകൊണ്ട് കത്തെഴുതി എൻ്റെ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്ത് യു പി സ്കൂളാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മൻചാണ്ടി സാറ് പോയി കണ്ടു. ഉമ്മൻചാണ്ടി സാറ് അത് പ്രത്യേക പരിഗണന നൽകി മന്ത്രിസഭയിൽ നോട്ടാക്കി. മന്ത്രിസഭ കൂടി അങ്ങനെ കേരളത്തിൽ ഒരു കുട്ടിയുടെ ഒരു അഭ്യർത്ഥന മാനിച്ച് ഒരു എൽ പി സ്കൂൾ യു പി സ്കൂളായി അപ്ഗ്രേഡ് ചെയ്യുന്ന ആദ്യ സംഭവമായിരുന്നു. അപ്പോൾ ആ സ്കൂള് ഇന്ന് നൂറാം വാർഷികം ആഘോഷിക്കുകയാണ്. ആ സ്കൂള് ഇന്ന് ഏറ്റവും കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും നല്ല പിടിയേക്കുള്ള അവാർഡ് കിട്ടിയ ഒരു സ്കൂളായി മാറുകയും ചെയ്തു. മാത്രമല്ല ആ സ്കൂളാണ് ആസിമിൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ ഒരുപാട് ഘടകമായിട്ടുള്ളത്. പിന്നീട് ആ സ്കൂൾ ആസിം ഏഴാം ക്ലാസ് കഴിഞ്ഞു, ഹൈസ്കൂളിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി. ഇപ്പോൾ അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അപ്പോൾ ഈ ഹൈസ്കൂളിന് വേണ്ടി നടത്തിയ പോരാട്ടത്തിൽ ആസിമിൻ്റെ സ്കൂൾ മുതൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വരെ 52 ദിവസം കൊണ്ട് 450 കിലോമീറ്റർ ഒരു വീൽ ചെയറിൽ ഒരു ചരിത്രത്തിൽ ഇടം പിടിച്ച സഹനസമര യാത്ര നടത്തി. അതിന്നും എനിക്ക് ഓർമ്മ വരുന്നത് അങ്ങനെ നെതർലാൻഡിലെ കിഡ്സ് റൈറ്റ്സ് ഫൗണ്ടേഷൻ അഥവാ നോബൽ സമ്മാന ജേതാക്കളൊക്കെ ഡെസ്മണ്ട് ടുട്ടു ആയിരുന്നു അതിൻ്റെ മുഖ്യ രക്ഷാധികാരി. അതുപോലെ തവക്കുൽ കർമാൻ മുൻ നോവലിസ്റ്റാണ് മലാല യൂസഫ് സായി. ഇവരൊക്കെയുള്ള കിഡ്സ് റൈറ്റ്സ് ഫൗണ്ടേഷൻ്റെ 2021 ലോകത്ത് 18 വയസ്സിന് താഴെയുള്ള ലോകത്തിലെ കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന, കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന പീസ് പ്രൈസാണ് ചിൽഡ്രൻസ് പീസ് പ്രൈസ്. അതിൽ 2021 169 നോമിനേഷൻ 39 രാജ്യങ്ങളിൽ നിന്ന് മത്സരിച്ചതിൽ ഡെസ്മണ്ട് ടുട്ടു അടക്കമുള്ള ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഉന്നതരായ ജഡ്ജിംഗ് പാനലുകൾ അടങ്ങിയ വിദഗ്ധ സമിതി 3 ഫൈനലിസ്റ്റുകളെ തെരഞ്ഞെടുത്തിൽ ഒരാളായിരുന്നു. അപ്പം അന്ന് ആ 3 ഫൈനലിസ്റ്റുകളെ പ്രഖ്യാപിക്കുന്ന ആ വേദിയിൽ ഡച്ചിലെ ധനകാര്യമന്ത്രി പ്രത്യേകം എടുത്തു പറഞ്ഞത് ആസിം നടത്തിയ ആ ഐതിഹാസികമായ വീൽ ചെയർ സമരത്തെയായിരുന്നു എന്നത് ഇന്ന് അഭിമാനമാണ്. അപ്പം ആ ഒരു പിന്നെ ഈ വേദിയിൽ ആസിമിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഒന്ന് ബ്രിട്ടൻകാരിയാണ്, ക്രിസ്റ്റീന അദാനെന്ന് പറഞ്ഞു. ആ പെൺകുട്ടി BBC എന്ന് പറയുന്ന അമേരിക്കൻ ചാനല് ലോകത്തെ സ്വാധീനിച്ച 100 ഇൻഫ്ലുവൻസ് വുമൻസിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ക്രിസ്റ്റീന അദാന. അവള് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, കോവിഡ് വന്നപ്പോൾ ഇംഗ്ലണ്ടിൽ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം വേണ്ടെന്ന് സർക്കാർ വെച്ചു. അങ്ങനെ ആ പെൺകുട്ടി അതിനെതിരെ സമരം ചെയ്ത്
കുട്ടികൾക്ക് ഭക്ഷണം കൊടുപ്പിച്ചു. അപ്പൊ അവൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു ബ്രിട്ടീഷ് സിനിമാ നടന്റെ സപ്പോർട്ട് ഉണ്ട്. അന്ന് കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ഫൈനലിസ്റ്റ് ഡൽഹിയിലുള്ള നെഗു ബിഹാൻ എന്ന് പറയുന്ന സഹോദരങ്ങളാണ്. അവര് എയർ പൊല്യൂഷൻ, അന്തരീക്ഷ മലിനീകരണം ഇന്ന് നമുക്കറിയാലോ, ശുദ്ധവായു കിട്ടാൻ വൃത്തിച്ച് ഡൽഹിയിലൊക്കെ അവിടെ അവർ വേസ്റ്റുകൾ ശേഖരിച്ച് റീസൈക്ലിംഗ് ചെയ്യുക, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ഇങ്ങനെയുള്ള സംഗതികളാണ് ചെയ്യുന്നത്. ആസ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഞങ്ങളും ഇത് സമൂഹത്തിൻ്റെ ഭാഗമാണ്, ഞങ്ങൾക്ക് തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ സൗകര്യം ഒരുക്കണം, സാധാ സ്കൂളുകളിൽ പഠിക്കണം എന്നുള്ള അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ പ്രോജക്ട്. അപ്പോൾ അതിൽ ആസിയിൽ വന്നൊരു മൈനസ് ആയിരുന്നു, ആസിയിൽ ഒരു എൻ ജി ഒ പ്ലാറ്റ്ഫോം ഇല്ല. കാരണം അവരതിൽ പ്രത്യേകം പറയുന്നുണ്ട് ഇതിൻ്റെ സമ്മാനത്തുക 100,000 യൂറോ ആണ്. 100,000 യൂറോ എന്ന് പറഞ്ഞാൽ ഒരു കോടി ഉണ്ടാവും. അപ്പോൾ അവർ പറയുന്നത് ഈ സമ്മാനത്തുക ഇവരുടെ പ്രൊജക്റ്റുകളിലോ എൻ ജി ഒയിലോ നിക്ഷേപിക്കുന്നു. അപ്പോൾ ആസിയിൽ ഇതൊന്നും ഉണ്ടായില്ല, അതുകൊണ്ടാണ് ആസിൻ വെളിമണ്ണ ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ ഞങ്ങൾ പ്രചോദിതരായത്. ഏതായാലും അഹമ്മദില്ല ഫൗണ്ടേഷൻ്റെ ഓഫീസ് പണികളൊക്കെ കഴിഞ്ഞു, അതിൻ്റെ പ്രവർത്തനങ്ങളിലാണ്. വലിയൊരു സന്തോഷമുണ്ട് നിങ്ങളെ ഇവിടുന്ന് നിങ്ങളൊക്കെ സ്വരുക്കൂട്ടിയ ആ ധനസമാഹാരത്തിൽ നിന്ന് ആസിൻ വെളിമണ്ണ ഫൗണ്ടേഷന് ഒരു ടി വി സമ്മാനിച്ചത് നിങ്ങളോടൊക്കെ നന്ദിയുണ്ട്. നിങ്ങൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അതോടുകൂടി ആസിൻ വെളിമണ്ണ ഫൗണ്ടേഷൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ മുക്കം കെ എം സി ടി ഹോസ്പിറ്റലും ആസിൻ വെളിമണ്ണ ഫൗണ്ടേഷനും ചേർന്ന് 14 വയസ്സിന് താഴെയുള്ള ഏറ്റവും പാവപ്പെട്ട ഭിന്നശേഷി കുട്ടികൾക്ക് അവിടെയുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഫ്രീ ആയിട്ട് 1 കോടി രൂപ വരെ അവർ ചെയ്തു കൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പരിസരത്ത് അർഹരായവരാണ്, ഏറ്റവും അർഹരായവരാണ്. അങ്ങനെ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. അതോടൊപ്പം